ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് കൊയസ്റ്റിക്കിലുള്ള പ്ലാന്റ്സിനെ കാണിച്ചിരുന്നതാണ്. നമ്മൾ മുമ്പേ കൊയസ്റ്റിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ അതിൽ പ്ലാന്റ്സ് നടന്ന രീതിയൊക്കെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് അറിയാം പ്ലാന്റ്സ് പല വിധത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വള്ളികളായിട്ട് വരുന്ന പ്ലാന്റ്സിനെയൊക്കെ ഇങ്ങനെ കൊയസ്റ്റിക്കിലാക്കിയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്നും ഇതുപോലത്തുള്ള സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല രീതിയിൽ നമുക്ക് സ്റ്റിക്കുകൾ ഉണ്ടാക്കാം. വെറും ചൂടിക്കയറുകൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെ ചകിരിച്ചോറ് ഫിൽ ചെയ്തിട്ടും ഒക്കെ നമുക്ക് സ്റ്റിക്കുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കുകൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നും നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടുന്നതാണ്. നമ്മുടെ വള്ളിച്ചെടികൾക്കൊക്കെ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് അത് നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ വളർന്ന് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് തന്നെ സിൽവർ പോത്തോസ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പോത്തോസിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണിത്. കോമൺ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സിൽവർ പോത്തോസ്. നിങ്ങളിതിൻ്റെ റൂട്ട്സൊക്കെ കാണുന്നുണ്ടാകും, സ്റ്റിക്കിനോട് ചേർന്നിട്ട് അത് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റിക്കുമായിട്ട് കെട്ടിക്കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ മൈക്കൺ വെറൈറ്റി ആണ്. ഇതെല്ലാവർക്കും അറിയുണ്ടാകും, വളരെ വേഗത്തിൽ വളരുന്ന പ്ലാന്റാണിത്. വലിയ ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. നമുക്ക് ഹാങ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിക്കിലൊക്കെ നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നല്ല ബുഷിയായിട്ട് കാട് പോലെ ഇത് വളർന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ മോൺസ്റ്ററാണ്. ഇതും നല്ല അടിപൊളി ലീഫോട് വരുന്ന പ്ലാന്റാണ്. ഇതും നന്നായിട്ട് സ്റ്റിക്കിൽ പറ്റി പിടിച്ചിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്ക് നല്ല ലെങ്ത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ചെറിയൊരു ലെങ്ത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ആ ചെടി വീണ്ടും ചുറ്റി കൊടുത്തിട്ട് ബുഷിയാക്കിയിട്ട് നട്ടിട്ടാണ് ഉള്ളത്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഈ നിയോൺ പോത്തോസ് ആണ്. നിയോൺ പോത്തോസും നിറച്ചിലും വളർന്ന് വന്നിട്ടുണ്ട്. മുഴുവനും ആ സ്റ്റിക്ക് മുഴുവനായിട്ടും അത് വളർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇനി വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ കാണുന്നുള്ളത് ലെമൺ ലൈമിൻ്റെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു വടിയിൽ നമ്മുടെ ആ ചൂടിക്കയർ ചുറ്റിക്കൊടുത്തിട്ടുള്ള സ്റ്റിക്കാണ്. അപ്പോൾ ഈ ലെമൺ ലൈമിൻ്റെ പ്ലാന്റൊക്കെ അതിൻ്റെ റൂട്ട് വേഗത്തിൽ തന്നെ പിടിച്ച് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കായാലും കുഴപ്പമില്ല, വേഗത്തിൽ തന്നെ പ്ലാന്റ് അതിൽ പിടിച്ച് കിട്ടും. പക്ഷേ ബാക്കിയുള്ള മറ്റ് പ്ലാന്റ്സുകളൊക്കെ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ചൂടിക്കയറിൽ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ നമുക്കങ്ങനെ സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. പിടിച്ച് കിട്ടാൻ കുറച്ചൊരു പണിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റു രീതിയിൽ കൊയർസ്റ്റിക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ നന്നായിട്ട് പിടിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവർക്കും അറിയുണ്ടാകും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാർഡനിൽ ഇങ്ങനെയുള്ള കൊയർസ്റ്റിക്കുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇത് വെറും ഗ്രീനിൽ വരുന്ന പോത്തോസാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ ആ സ്റ്റിക്കിനോട് കൂടുതലായിട്ടും ബുഷിയായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. സ്റ്റിക്ക് കാണാത്ത വിധത്തിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷെയ്ഡിൽ എടുത്തു വെച്ചിട്ടുള്ളതാണ്. എല്ലാം ഷെയ്ഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലെമൺ ലൈമിൻ്റെ തന്നെ ഒരു പ്ലാന്റാണ്. ഇത് നന്നായിട്ട് ഗ്രോത്ത് വന്നുപോയി, ഓവർ ഗ്രോത്തായി പോയി. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്ക് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന സ്റ്റിക്കിലും നമുക്ക് പ്ലാന്റിനെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി ചെറുതായിരിക്കും. ഇനി ഇതിൽ നിങ്ങൾ കാണുന്നുള്ളത് മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കൊയർസ്റ്റിക്കിലാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഇങ്ങനെ വലുതായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് അടുപ്പിച്ച് കൊടുത്തിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. റൂട്ട് പൊട്ടാത്ത വിധത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ റൂട്ട് പൊട്ടാതെയൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുക്കുമ്പോഴാണ് കൂടുതലും നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ആ റൂട്ട് ഇതിന് പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റൂട്ട്സിനെ പിടിച്ചിട്ട് സ്റ്റിക്കുമായിട്ട് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കെട്ടുമ്പോഴാണ് കൂടുതലും ലീവ്സും കാര്യങ്ങളൊക്കെ അതിന് വരിക. ഇപ്പോൾ നമ്മുടെ ഈ മോൺസ്റ്റർ നല്ല ഭംഗിയിൽ തന്നെ വളർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പുതിയ ലീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്സിലുള്ള പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെയുള്ള കൊയസ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്യുക.
അതിനെ വേണ്ടുന്ന രീതിയിൽ തന്നെ പ്ലാന്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെടി അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ, താങ്ക് യു.